നമസ്കാരം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി നടത്താൻ പോകുന്ന 10th level പ്രിലിം എക്സാമിന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ സീരീസിലെ 20th ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 5 ഷിഫ്റ്റിലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അന്ന് ചോദിച്ച ചോദ്യങ്ങളും അന്ന് നൽകിയ ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. 1st phase മുതൽ 5th phase വരെയുള്ള പരീക്ഷയിൽ മൊത്തം 52 ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിൽ 1st ചോദ്യം പരിചയപ്പെടുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആർന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 2nd ചോദ്യം, ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3rd ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. 3rd ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 3rd ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് എന്തെന്നാണ്? ഉത്തരം മൗലിക അവകാശങ്ങൾ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് 3rd ഭാഗത്താണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ് നമ്മുടെ ചോദ്യം. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24th ഭേദഗതി. അപ്പൊ 24th ഭേദഗതിയിലൂടെയാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്തത്. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമ അവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44th ഭേദഗതി. 44th ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമ അവകാശമാക്കിയിട്ട് മാറ്റുന്നത്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 16. അനുച്ഛേദം 16, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 16. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണെന്നാണ് നമ്മുടെ ചോദ്യം. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് അനുച്ഛേദം 359 പ്രകാരമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് അനുച്ഛേദം 359 പ്രകാരമാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1993. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാരെന്നാണ് നമ്മുടെ ചോദ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാരാന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഗവർണർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ്? സംസ്ഥാനത്തെ ഗവർണറാണ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തതാരെന്നായിരുന്നു ചോദ്യം. തന്നിട്ടുണ്ടായിരുന്ന 4 ഓപ്ഷനുകൾ: കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ എന്നിവയാണ് തന്നിട്ടുണ്ടായിരുന്ന 4 ഓപ്ഷനുകൾ. അതിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1st ഓപ്ഷനായിട്ടുള്ള കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. നമ്മുടെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തതാരെന്നാണ്. തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഓപ്ഷൻ പ്രകാരം ഉത്തരമായിട്ട് വന്നത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഇനി ഓർത്തിരിക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർമാരിൽ ഉൾപ്പെടുന്നത്
ദേശീയ വനിതാ കമ്മീഷൻ ഉൾപ്പെടുന്നുണ്ട്, ദേശീയ പട്ടികജാതി വർഗ കമ്മീഷൻ ഉൾപ്പെടുന്നുണ്ട്, ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ഉൾപ്പെടുന്നുണ്ട്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉൾപ്പെടുന്നുണ്ട്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നിവയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പിന്നാക്ക കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നിവയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. തന്നിരിക്കുന്ന നമ്മുടെ ഓപ്ഷൻ പ്രകാരം കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഉൾപ്പെടാത്തത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ അറിഞ്ഞു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ അറിഞ്ഞു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ അറിഞ്ഞു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മുഖ്യമന്ത്രിയാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷാംഗമാണ് അലോക് റാവത്ത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ പുരുഷാംഗമാണ് അലോക് റാവത്ത് എന്ന് കാര്യം ഓർക്കുക. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിൽ എത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി എന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഓപ്ഷൻ പ്രകാരം ഉത്തരമായിട്ട് വരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ്. നമുക്കറിയാം ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട രാജേന്ദ്ര പ്രസാദ് ആണ്. അദ്ദേഹം ആ ഒരു പദത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം വഹിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു പദവി എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആര്? ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രാഷ്ട്രപതി പദവിയിൽ എത്തിയ രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇപ്പൊ രാഷ്ട്രപതി പദവിയിലെത്തിയ രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും മെമ്പർമാരെയും സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും മെമ്പർമാരെയും സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? പരീക്ഷകൻ നൽകിയിരുന്ന ഉത്തരം ന്യൂഡൽഹി എന്നാണ്. ആസ്ഥാനത്തിന് അറിയപ്പെടുന്ന പേരുകൾ മാനവാധികാർ ഭവൻ, അതേപോലെ തന്നെ സർദാർ പട്ടേൽ ഭവൻ, ഇങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ്. അപ്പൊ ന്യൂഡൽഹിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന കാര്യം ഓർക്കുക. പരീക്ഷയിലെ ഓപ്ഷനിൽ ഉത്തരമായിട്ടുണ്ടായിരുന്നത് ന്യൂഡൽഹി എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഉത്തരം 1993 ഒക്ടോബർ 12 തീയതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായ ആ ഒരു തീയതി ഓർത്തിരിക്കണം. പരീക്ഷയുടെ ഉത്തരമായിട്ട് വന്നത് 1993 ഒക്ടോബർ 12. ഇന്ത്യയിലെ ആദ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഇന്ത്യയിലെ ആദ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് ആദ്യമായിട്ട് ആ ഒരു സ്ഥാനത്തെത്തിയ വ്യക്തി എന്ന കാര്യം ഓർക്കുക. അപ്പൊ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്? 1993 ഒക്ടോബർ 12 തീയതി. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ദേശീയ വനിതാ കമ്മീഷൻ, അതിലെ അംഗങ്ങളെ പദവിയിൽ നിന്നൊക്കെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ മഗ്നാകാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലിക അവകാശങ്ങളെയാണ്. ഇന്ത്യയുടെ മഗ്നാകാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങളെയാണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഭരണഘടന അനുസരിച്ച് എന്താണ് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നത്. സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ എന്ന് പറയുന്നത് ഭരണഘടന അനുസരിച്ച് എന്താണ് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നത്. തന്നിട്ടുണ്ടായിരുന്ന 4 ഓപ്ഷനുകളാണ് നൽകിയിരിക്കുന്നത്. 1 ഓപ്ഷൻ മൗലിക അവകാശം, 2 ഓപ്ഷൻ മൗലിക സ്വാതന്ത്ര്യം, 3 ഓപ്ഷൻ നിയമം മൂലം നിർബന്ധിതമായ കടമ എന്നതാണ് നൽകിയത്. 4 തന്നത് ഇതൊന്നുമല്ല എന്നാണ്. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ PSC ഉത്തരം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല എന്നതാണ്. അപ്പം സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടന അനുസരിച്ച് എന്താണെന്നതായിരുന്നു നമ്മുടെ ചോദ്യം.
തന്ന നാല് ഓപ്ഷനുകൾ പരിചയപ്പെട്ടു. മൗലികാവകാശം, മൗലിക സ്വാതന്ത്ര്യം, നിയമം മൂലം നിർബന്ധിതമായ കടമ നാലാമത്തെ ഓപ്ഷൻ ഇതൊന്നുമല്ല എന്നാണ്. പി എസ് സിയുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ നാലാണ്, ഇതൊന്നുമല്ല എന്നാണ്. അടുത്ത ചോദ്യം, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 15. മതത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ലിംഗത്തിൻ്റെ പേരിലോ ജന്മസ്ഥലത്തിൻ്റെ പേരിലോ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 15. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരമാർക്കാണ്? പാർലമെന്റിനാണ്. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരമാർക്കാണ്? പാർലമെന്റിനാണ്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോൾ എന്നതാണ് നമ്മുടെ ചോദ്യം. തന്ന നാല് ഓപ്ഷനുകൾ പരിചയപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത്, ഓപ്ഷൻ 2 അവിശ്വാസ പ്രമേയം പാസ്സാക്കുമ്പോൾ, ഓപ്ഷൻ 3 അടിയന്തരാവസ്ഥ കാലത്ത്, ഓപ്ഷൻ 4 തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തപ്പോൾ. ഉത്തരം അടിയന്തരാവസ്ഥ കാലത്ത്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വന്നത് അടിയന്തരാവസ്ഥ കാലത്ത് എന്നാണ്. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏതെന്നാണ് ചോദ്യം. തന്ന നാല് ഓപ്ഷനുകൾ ഇവയായിരുന്നു. ആശയപ്രകടനത്തിനുള്ള അവകാശം, രണ്ടാമത്തെ ഓപ്ഷൻ തുല്യതയ്ക്കുള്ള അവകാശം, മൂന്നാമത്തെ ഓപ്ഷൻ സ്വത്തവകാശം, നാലാമത്തെ ഓപ്ഷൻ ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള അവകാശം. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് സ്വത്തവകാശമാണ്. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശമാണ് ഏത്? സ്വത്തവകാശം എന്ന കാര്യം ഓർക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഐത്യനിർമാർജ്ജനം. ഐത്യനിർമാർജ്ജനവുമായി ബന്ധപ്പെട്ട മൗലിക അവകാശത്തിലെ ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 17 കാര്യം ഓർക്കുക. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 19. അനുച്ഛേദം 19 എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി എന്നാണ് നമ്മുടെ ചോദ്യം. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നു നിയമത്തിന് മുന്നിൽ തുല്യത എന്നാണ് പറയുന്നത്. ഇത് പ്രകാരം ഒരു പദവിക്ക് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇളവ് ലഭിക്കുന്നുണ്ട്. ആ പദവി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. തന്ന നാല് ഓപ്ഷനുകൾ പരീക്ഷാ പേപ്പറിൽ ഈ ചോദ്യത്തിന് തന്ന നാല് ഓപ്ഷനുകൾ ഇവയായിരുന്നു. ലോക്സഭാ സ്പീക്കർ, രണ്ടാമത്തെ ഓപ്ഷൻ പ്രധാനമന്ത്രി, മൂന്നാമത്തെ ഓപ്ഷൻ രാഷ്ട്രപതി, നാലാമത്തെ ഓപ്ഷൻ മുഖ്യമന്ത്രി. ഉത്തരം എന്താണ്? രാഷ്ട്രപതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ചോദിച്ചാൽ ലോക്സഭാ സ്പീക്കറല്ല, പ്രധാനമന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല. ഉത്തരം വരേണ്ടത് ഇന്ത്യയുടെ പ്രഥമ പൗരനായിട്ടുള്ള രാഷ്ട്രപതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? കഴിഞ്ഞ ഷിഫ്റ്റിലായിട്ട് ചോദിച്ച ചോദ്യമായിരുന്നു അത്. നമ്മൾ ഇവിടെ തന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞു, മുഖ്യമന്ത്രിയാണ്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണെന്ന് ഓർക്ക. സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയാണ്. പ്രധാനമന്ത്രിക്ക് പുറമെ ഈ കമ്മിറ്റിയിലുള്ള അംഗങ്ങളാണ് ആഭ്യന്തരമന്ത്രി എന്ന കാര്യം ഓർക്കുക, ലോക്സഭാ സ്പീക്കർ എന്ന കാര്യം ഓർക്കുക, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാനുണ്ട്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമുണ്ട്. അപ്പൊ എന്താണ്? ഒന്ന് പ്രധാനമന്ത്രി, മറ്റൊന്ന് ആഭ്യന്തരമന്ത്രി, ലോക്സഭയിലെ സ്പീക്കർ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. രാജ്യസഭയിലെ ചെയർമാൻ അല്ല, രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാനാണ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ എന്ന കാര്യം ഓർക്കുക. അതിന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആയിരുന്നു വെച്ചാൽ ജയന്തി പട്നായിക് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷയായിരുന്നായിരുന്നു ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മെമ്പർമാരുടെയും കാലാവധി ചോദിക്കുകയാണെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി എന്താണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഏതാണോ ആദ്യം വരുന്നത് അതാണ് കാലാവധി. ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും ഉണ്ട്. അവരുടെ കാലാവധി പറഞ്ഞിരിക്കുന്നു 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണെന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കെന്നായിരുന്നു ചോദ്യം. പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീയിലെ ഉത്തരം എന്താണ്? കേന്ദ്ര സർക്കാരിനെന്നാണ്. അടുത്ത ചോദ്യം, സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു എന്നാണ് ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് ഉത്തരം. ഇതേ 10th prelim തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ച ഉത്തരമായിട്ട് വന്നത് ന്യൂഡൽഹി ആയിരുന്നു. അതാണ് എന്ത്? സർദാർ പട്ടേൽ ഭവൻ. അപ്പൊ സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമായിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളിയാണ് KR നാരായണൻ. രാഷ്ട്രപതി പദവിയിലെത്തിയ, ഉപരാഷ്ട്രപതി പദവിയിലെത്തിയിട്ടുള്ള ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് KR നാരായണൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആര്? ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് Dr. S. Radhakrishnan. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് Dr. S. Radhakrishnan ആണ്. ഇതേ പ്രിലിമിനറി എക്സാമിൽ തന്നെ ചോദിച്ചതും നാം പരിചയപ്പെട്ടതുമാണ്. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? Dr. സക്കീർ ഹുസൈൻ ആണ്. ഗവർണറിൽ നിന്ന് പ്രസിഡന്റ് പദവിയിലേക്ക് Dr. സക്കീർ ഹുസൈൻ, ഉപരാഷ്ട്രപതിയിൽ നിന്ന് രാഷ്ട്രപതി പദവിയിലേക്ക് Dr. S. Radhakrishnan എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭാഗം 3 മൗലികാവകാശങ്ങൾ ഭരണഘടനയിലെ ഭാഗം 3 പ്രതിപാദിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണെന്ന കാര്യം ഓർക്കുക. സ്വത്തവകാശം ഇപ്പോൾ ഏത് അവകാശമാണ്? ഉത്തരമായിട്ട് വരേണ്ടത് നിയമ അവകാശമാണ്. സ്വത്തവകാശം നിലവിൽ എന്തവകാശമാണ്? നിയമ അവകാശമാണെന്ന കാര്യം ഓർക്കുക. അസ്പൃശ്യത അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? Article 17. Article 17 അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്? അനുച്ഛേദം 352, അതായത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്താണ്. ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളതെന്ന ചോദ്യത്തിന്റെ PSC ഉത്തരമെന്ന് പറയുന്നത് അനുച്ഛേദം 352, ദേശീയ അടിയന്തരാവസ്ഥ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത അനുച്ഛേദങ്ങളാണ് Article 20, 21. മൗലികാവകാശങ്ങളിൽ പെടുന്ന Article 20, 21 ഈ പറയുന്ന അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റദ്ദു ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോഴും റദ്ദു ചെയ്യാൻ പറ്റാത്ത 2 മൗലികാവകാശങ്ങളുണ്ട്, Article 20, Article 21. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പർമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മെമ്പർമാരെയും ഒക്കെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. പുറത്താക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പർമാരുടെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, അതുപോലെ തന്നെ രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 September 28 തുടർന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 October 12 അപ്പൊ 2 ചോദ്യവും ഈ ഒരു പ്രിലിമിനറി എക്സാമിന് ചോദിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നതായിരുന്നു ഒരു ചോദ്യം. 1993 October 12 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നായിരുന്നു എന്നാണ് ചോദ്യം. 1993 September 28 1993 September 28 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴാണ്? 1993 October 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നതാണ് നമ്മുടെ ചോദ്യം. തന്നിരുന്ന ഓപ്ഷനുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഭരണഘടനാ സ്ഥാപനമെന്ന് നൽകി, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു വകുപ്പെന്ന് നൽകി, ഒരു പൊതുമേഖലാ സ്ഥാപനമെന്ന് നൽകി, മറ്റൊന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് നൽകി. പ്രത്യേകം ശ്രദ്ധിക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നിയമം മൂലം രൂപീകരിച്ചതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 September 28 പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം
മൂലമാണ് എന്ത് രൂപീകരിച്ചിരിക്കുന്നത്? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ഇത്തരത്തിൽ പാർലമെന്റിൽ ഒരു നിയമം മൂലം രൂപീകരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഭരണഘടനയിൽ കൃത്യമായിട്ട് ആർട്ടിക്കിളായിട്ട് പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഭരണഘടനാ സ്ഥാപനം എന്ന് പറയാം. ഉദാഹരണമായിട്ട് ധനകാര്യ കമ്മീഷനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ധനകാര്യ കമ്മീഷൻ എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരെന്നായിരുന്നു നമ്മുടെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരെന്നായിരുന്നു ചോദ്യം. 4 ഓപ്ഷനുകൾ നൽകിയത് സെക്രട്ടറി ജനറൽ, പ്രസിഡന്റ്, കമ്മീഷൻ, വൈസ് ചെയർമാൻ എന്നിങ്ങനെയാണ് തന്നിരുന്ന 4 ഓപ്ഷനുകൾ. PSC ഫൈനൽ ആൻസർ കീയിലെ ഉത്തരമായിട്ട് നൽകിയത് സെക്രട്ടറി ജനറൽ എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് പഠിച്ചു വെക്കുക സെക്രട്ടറി ജനറലാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുകളാണ് ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. മൗലിക അവകാശങ്ങളെക്കുറിച്ച്, 6 തരം മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29, 30 എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് ആർട്ടിക്കിൾ 29, 30. അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിയമത്തിന്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21 എന്നാണ്. ജീവനും അതുപോലെ തന്നെ സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21. മൗലികാവകാശത്തിൽ പെടുന്ന അനുച്ഛേദമാണ്, നാം പരിചയപ്പെട്ടു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും അനുച്ഛേദം 20, 21 എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റദ്ദു ചെയ്യാൻ പറ്റത്തില്ല. നിയമത്തിന്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണേത് അനുച്ഛേദം 21. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം 32 മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതെന്നായിരുന്നു നമ്മുടെ ചോദ്യം? ഉത്തരം അനുച്ഛേദം 32. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്ക് എന്നതായിരുന്നു പരീക്ഷയുടെ ചോദ്യം. ഉത്തരമായിട്ട് വന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ എന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ അംഗസംഖ്യ ചോദിക്കുകയാണെങ്കിൽ 5 ദേശീയ പട്ടിക വർഗ കമ്മീഷനിലെ അംഗസംഖ്യ ചോദിക്കുകയാണെങ്കിലും ചെയർമാൻ ഉൾപ്പെടെ എത്രയാണ്? 5 കാര്യം ഓർക്കുക. അപ്പോൾ SCയിലും അതുപോലെ തന്നെ ST യിലും എത്രയാണ് അംഗസംഖ്യ? ചെയർമാൻ ഉൾപ്പെടെ 5 കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ 3 വർഷമാണ്. കാലാവധി എത്രയാണ്? 3 വർഷമാണെന്ന് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി പട്ടിക വർഗ കമ്മീഷൻ അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 5. അപ്പോൾ പട്ടികജാതി S എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പട്ടിക വർഗം S എന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് S എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5 ആ ഒരു ഷേപ്പാണുള്ളത്. അത് വെച്ച് നമുക്ക് 5 അംഗസംഖ്യ എന്ന് ഓർത്തിരിക്കാം. അതേപോലെ തന്നെ അവിടെയുള്ള അംഗങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ, കാലാവധി ചോദിക്കുകയാണെങ്കിൽ 3 വർഷമാണെന്ന കാര്യം ഓർക്കുക. കാലാവധി എത്രയാണ്? 3 വർഷമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. കാലാവധി എത്രയാണ്? 3 വർഷമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം എത്രയാണ് കാലാവധി? 3 വർഷം. അംഗങ്ങളുടെ എണ്ണം പരിചയപ്പെട്ടു, 5. ചെയർമാൻ ഉൾപ്പെടെ 5 നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് പ്രിലിമിനറി എക്സാമിൽ, കഴിഞ്ഞ തവണ നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിൽ ചോദിച്ചിരുന്ന പ്രധാനപ്പെട്ട 52 ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഭരണഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പരിചയപ്പെടുത്തി, അതിന് PSC നൽകിയിട്ടുണ്ടായിരുന്ന ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ഇനി നമ്മളിവിടെ പരിചയപ്പെടുന്നത്, കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ദേശീയ ചിഹ്നങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ക്ലാസ് പരിചയപ്പെടുത്തി. അതിൽ നമ്മൾ ദേശീയഗാനം, ദേശീയഗീതം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തി. അവിടെ ദേശീയഗാനത്തിൻ്റെ ഭാഗത്തും ദേശീയഗീതത്തിൻ്റെ ഭാഗത്തും കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. അതാണ് നമ്മളിവിടെ ഒന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ അവസാനമായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ദേശീയഗാനവുമായി ബന്ധപ്പെട്ടും ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായിരുന്നു. അവിടെ ചെറിയ സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് ദേശീയഗീതം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ അവിടെ ഇതിൻ്റെ രാഗവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പറയുകയുണ്ടായിരുന്നു. അതായത് ദേശീയഗീതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏത് രാഗത്തിലാണ്? ദേശീയരാഗത്തിലാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത്
മലയാള മനോരമ തൊഴിൽ വീതിയിൽ നൽകിയിട്ടുണ്ടായിരുന്ന ആർട്ടിക്കിളാണ് പരിചയപ്പെടുത്തിയത്. ഈ അടുത്തിറങ്ങിയ തൊഴിൽ വീതിയിൽ നൽകിയിട്ടുണ്ടായിരുന്ന ആർട്ടിക്കിളാണ് പരിചയപ്പെടുത്തിയത്. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കണം. അതായത് ഇവിടെ പറയുന്നത് ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ 1947 ഓഗസ്റ്റ് 15 രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പുലരിയിൽ ടാക്കൂർ ഈണം നൽകിയ വന്ദേ മാതരം ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്തു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കാഫി രാഗത്തിലുള്ള വന്ദേ മാതരത്തിൻ്റെ സംഗീതം നിർവഹിച്ചതാണ് ആര്? പണ്ഡിത് ഓംകാർനാഥ് ടാക്കൂർ എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. യഥാർത്ഥത്തിൽ ദേശീയഗാനം അതുപോലെ തന്നെ ദേശീയഗീതം, ദേശീയഗാനം നമ്മൾ പറഞ്ഞു ശങ്കരാഭരണമാണ് രാഗം. എന്നാൽ ദേശീയ ഗീതത്തിലേക്ക് വരുമ്പോൾ അവിടെ രാഗം എന്ന് പറയുന്നത് ഏതാണ്? ദേശരാഗമാണ്, ദേശരാഗമാണ്. എന്നാൽ ഇവിടെ എന്താണ് എടുത്തു പറയുന്നത്? പണ്ഡിത് ഓംകാർനാഥ് ടാക്കൂർ ആണ് എന്ത് രാഗത്തിൽ ഈ പറയുന്ന വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയത്? കാഫി രാഗത്തിൽ. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്കറിയാം ദേശീയഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെന്ന് പറഞ്ഞപ്പെട്ടു. അതുപോലെ തന്നെ അത് രചിച്ച ഭാഷയും കൂടി ഒന്ന് ഓർത്തിരിക്കണം. ഈ ദേശീയ ഗാനവും ദേശീയഗീതവും PSC ഉത്തരപ്രകാരം ഏതാണ്? ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. എന്നാൽ നമുക്ക് ഈ ദേശീയ ഗീതം എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സംസ്കൃത പദങ്ങളാണ്. പക്ഷേ എന്താണ് PSC അടുത്ത് നൽകിയ ഒരു പരീക്ഷാ പേപ്പറിൽ ഉത്തരമായിട്ട് നൽകിയത്? ബംഗാളി എന്നാണ് ഉത്തരമായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പൊ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. ഇനി നമ്മൾ പറഞ്ഞത്, ഇവിടെ നമ്മൾ പറഞ്ഞു കാഫി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത് പണ്ഡിത് ഓംകാർനാഥ് ടാക്കൂർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. യഥാർത്ഥത്തില് നമ്മുടെ ഈ പറയുന്ന ദേശീയ ഗീതം, അതായത് വന്ദേ മാതരം, അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ചോദിക്കുകയാണെങ്കിൽ ദേശരാഗമാണ്. എന്താണ്? ദേശരാഗമാണ്. ഇങ്ങനെ ദേശരാഗത്തിൽ ചിട്ടപ്പെടുത്തിയത് ആരാണ്? ജതുനാഥ ഭട്ടാചാര്യയാണ്. ആരാണ് ദേശരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ വ്യക്തിയുടെ പേരെന്ന് ഓർത്തിരിക്കുക? ജതുനാഥ ഭട്ടാചാര്യയാണ്. ജതുനാഥ ഭട്ടാചാര്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. അവിടെ പറയാത്ത ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ ക്ലാസ് കാണുക. നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, 10th level പ്രിലിം എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെയുണ്ട്. അതിൽ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലാണ് നമ്മൾ പരിചയപ്പെടുത്തിയ ദേശീയ ചിഹ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വന്നൊന്ന്, കാഫി രാഗത്തിലുള്ള വന്ദേമാതരത്തിൻ്റെ സംഗീതം നിർവഹിച്ചത് പണ്ഡിത് ഓംകാർനാഥ് താക്കൂർ ആണെന്ന കാര്യം ഓർക്കുക. യഥാർത്ഥത്തിൽ വന്ദേമാതരം ഏത് രാഗത്തിലാണ്? ദേശീയ രാഗത്തിലാണെന്ന കാര്യം ഓർക്കുക. അത് ആരാണ് ചിട്ടപ്പെടുത്തിയത്? ജതുനാഥ ഭട്ടാചാര്യയാണ്. ആരാണ്? ജതുനാഥ ഭട്ടാചാര്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ നിലവിൽ നമ്മുടെ വന്ദേ മാതരത്തിൻ്റെ രാഗം ചിട്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ ഈണം ചിട്ടപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ചാൽ പണ്ഡിത് രവിശങ്കറാണ്. പണ്ഡിത് രവിശങ്കറാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. കാഫി രാഗത്തിൽ പണ്ഡിത് ഓംകാർനാഥ് താക്കൂർ, അതോടൊപ്പം തന്നെ ജതുനാഥ ഭട്ടാചാര്യയാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ദേശീയ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത്. നിലവിൽ നമ്മുടെ വന്ദേ മാതരത്തിൻ്റെ ആ ഒരു ഈണമൊക്കെ ചിട്ടപ്പെടുത്തിയ വ്യക്തിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ പണ്ഡിത് രവിശങ്കർ ആണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി വന്ദേ മാതരം ഏത് INC സമ്മേളനത്തിലാണ് അല്ലെങ്കിൽ ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ 1937 പ്രത്യേകം ശ്രദ്ധിക്കണം, INC അംഗീകരിച്ചതെന്നാണ്. ദേശീയ ഗീതമായിട്ട് INC അംഗീകരിച്ചത്. നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചപ്പോഴാണ്, 1950 January 24 ഇതെന്താ പറഞ്ഞത്? INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച വർഷമാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഇത് പഠിപ്പിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി, അത് ഇതിലുണ്ടായിരുന്നില്ല, അതും കൂടെ ഇവിടെ ഉൾപ്പെടുത്തുകയാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരെന്നും ഇത് തമിഴ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരെന്നും ചോദിക്കും. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ ഘോഷാണ്. ആരാണ്? അരവിന്ദ ഘോഷാണെന്ന കാര്യം ഓർത്തിരിക്കുക. അരവിന്ദ ഘോഷ് ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ നൽകിയ പേര് മദർ ഐ ബോ ടു ദി എന്നതാണ്. മദർ ഐ ബോ ടു ദി എന്ന പേരിലാണ് അതെന്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി തമിഴിലേക്ക് ആരാണ് പരിഭാഷപ്പെടുത്തിയത്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതി, ഓടുവിളയാട് പാപ്പ, അത് രചിച്ചിട്ടുള്ള സുബ്രഹ്മണ്യ ഭാരതിയാണ് ഇത് എന്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്?
തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ ഘോഷ്, തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. പിന്നെ നമ്മൾ അവിടെ പറയാൻ വിട്ടുപോയ മറ്റൊന്നാണ് വന്ദേമാതരം എന്ന് പറയുന്നത്. അത് രചിച്ചിട്ടുള്ള ബംഗിം ചന്ദ്ര ചാറ്റർജി, അദ്ദേഹത്തെയാണ് ബംഗാൾ സ്കോട്ട് എന്ന് വിളിക്കുന്നത്. ബംഗാൾ സ്കോട്ട് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഈ പറയുന്ന ബംഗിം ചന്ദ്ര ചാറ്റർജിനെയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹം രചിച്ച വന്ദേമാതരം എടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. ആനന്ദമഠം എന്ന നോവലിന്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ സന്യാസി കലാപമാണ്. പി എസ് സി ചോദിക്കുന്നതാണ് സന്യാസി കലാപമാണ് ആനന്ദമഠം എന്ന നോവലിന്റെ പശ്ചാത്തലം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ വന്ദേമാതരത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ദേവിയുണ്ട്. ആ ദേവി ആരാണ്? ദുർഗാദേവിയാണ്. ദുർഗാദേവി ആണ് ഈ പറയുന്ന വന്ദേമാതരത്തിൽ പ്രതിപാദിക്കുന്ന ദേവി എന്ന കാര്യം ഓർക്കുക. ബംഗിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് ഈ പറയുന്ന വന്ദേമാതരം എടുത്തിട്ടുള്ളത്. എന്നാൽ ബംഗിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ ഏതാണ്? ദുർഗേഷ നന്ദിനിയാണ്. ആനന്ദമഠമല്ല, ദുർഗേഷ നന്ദിനിയാണ് ബംഗിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി വന്ദേമാതരം എന്ന പേരിൽ ജേണൽ ഉണ്ട്. ഈ ജേണൽ പുറത്തിറക്കിയത് ആരാ? ലാല ലജ്പത് റായ് ആണ്. ലാല ലജ്പത് റായ്. ഇനി ഇത് ആലപിക്കാൻ എടുക്കുന്ന സമയം നമ്മളവിടെ പറഞ്ഞു 65 സെക്കൻഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ദേശീയ ഗാനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ പറയുകയുണ്ടായി 52 സെക്കൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡ് ആണ്. എന്നാൽ ദേശീയഗാനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന്, ദേശീയഗാനം യഥാർത്ഥത്തിൽ ആലപിക്കാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് നമ്മൾ പരിചയപ്പെട്ടത് എത്ര? 52 സെക്കൻഡ് എന്ന് നമ്മൾ പരിചയപ്പെട്ടത്. എന്നാൽ അത് ഹ്രസ്വ സമയം ചോദിക്കുകയാണെങ്കിൽ 20 സെക്കൻഡ് ആണ്. ഹ്രസ്വ സമയം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 20 സെക്കൻഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോടൊപ്പം തന്നെ ദേശീയഗാനം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ ആലപിച്ചത് എവിടെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു 1911 December 27 കൊൽക്കത്തയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിലാണ് അന്ന് ഇത് ആലപിച്ചത്. സരളാദേവിയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ആ INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ്റെ പേര് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് ഓർത്തിരിക്കുക. ബി എൻ ദർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ വന്ദേമാതരം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ ആലപിക്കുന്നത് 1896 പരിചയപ്പെട്ടു. അതും കൊൽക്കത്തയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിലാണെന്ന് പരിചയപ്പെട്ടു. അവിടെ ആലപിച്ചത് ടാഗോറാണെന്ന് പരിചയപ്പെട്ടു. ആ INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ റഹമത്തുള്ള സയാനിയാണ്. ആരാണ്? റഹമത്തുള്ള സയാനിയാണെന്ന് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ കൺഫ്യൂഷൻ വന്നത് ദേശീയഗീതം എന്ന് പറയുന്നത് ഏത് രാഗത്തിലാണ്? സിമ്പിളായിട്ട് ചോദിച്ചാൽ ദേശരാഗത്തിലാണ്. ആ ദേശരാഗത്തിൽ ചിട്ടപ്പെടുത്തിയത് ആരാണ്? നമ്മുടെ ജതുനാഥ ഭട്ടാചാര്യാണ്. കാഫി രാഗം, അതാണ് ഇവിടെ പറയുന്നത്. കാഫി രാഗത്തിൽ ആരാണ്? പണ്ഡിറ്റ് ഓംകാർനാഥ് ടാക്കൂർ ആണെന്ന് കാര്യം ഓർക്കുക. അങ്ങനെ ടാക്കൂർ ഈ പറയുന്ന കാഫി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ദേശീയഗീതം എന്നാണ് 1947 August 15 നമ്മൾ ആകാശവാണിയിലൂടെ സ്വാതന്ത്ര്യ പുലരിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രക്ഷേപണം ചെയ്യുന്നുണ്ടെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയാൻ വിട്ടുപോയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതും കൂടി ഇതിലൊന്ന് കൂട്ടിച്ചേർക്കുകയാണ്. ഭാഷ ചോദിക്കുകയാണെങ്കിൽ ബംഗാളി ഭാഷയാണ്. അതേപോലെ തന്നെ വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത അരവിന്ദ ഘോഷാണ്. തമിഴിലേക്ക് അത് തർജ്ജമ ചെയ്ത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ദേശീയ ഗാനം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമുക്ക് പറയാൻ വിട്ടുപോയിരുന്ന കാര്യങ്ങൾ. അതും കൂടെ ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന മുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? അത് തിരുത്തി പറയുന്നതായിരിക്കും. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി പറയുന്നതായിരിക്കും. ഇവിടെ തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല. കൃത്യമായിട്ട് തൊഴിൽ വീതിയിൽ നൽകിയിട്ടുണ്ടായിരുന്ന കാഫി രാഗം, കാഫി രാഗത്തിൽ ആര് തന്നെയാണ്? പണ്ഡിറ്റ് ഓംകാർനാഥ് താക്കൂർ തന്നെയാണ്. ദേശരാഗത്തിലേക്ക് വരുമ്പോഴാണ് ആരുടെ പേര് വരേണ്ടത്? ജതുനാഥ ഭട്ടാചാര്യയുടെ പേര് വരുന്നതെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പരിചയപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട 52 ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി. കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പരിചയപ്പെടുത്താനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ആ ചോദ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ 52 ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയത്.
ആ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവേണം തുടർന്ന് നിങ്ങളുടെ പഠനങ്ങളും മുന്നോട്ട് പോകാനായിട്ട്. അതിനുശേഷം പിന്നീട് വന്ന പ്ലസ് ടു ലെവൽ പ്രിലിം എക്സാം ഉണ്ട്, ഡിഗ്രി ലെവൽ പ്രിലിം എക്സാം ഉണ്ട്. അവിടെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ വരും ദിവസങ്ങളിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ആ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ വേണം എന്തായിട്ട് പോകാൻ മുന്നോട്ട് തയ്യാറെടുക്കാനായിട്ട്. കാരണം അതൊക്കെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദ്യമായിട്ട് വരാവുന്നതാണ്. ഇപ്പോൾ ഡിഗ്രി പ്രിലിം എക്സാമിന്, ഡിഗ്രി മെയിൻ എക്സാമിനൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ടെൻത്ത് പ്രിലിം എക്സാമിന് വരില്ല എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ചിലപ്പോൾ സിംഗിൾ ചോദ്യങ്ങളായിട്ട് നിങ്ങളോട് ചോദിക്കാം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ച കാര്യങ്ങൾ എന്താണ്, സിംഗിൾ 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 ചോദ്യങ്ങളായിട്ട് നിങ്ങളോട് ടെൻത്ത് പ്രിലിം ഇനി വരാൻ പോകുന്നതിന് ചോദിക്കാം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് പോകാനായിട്ട് എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തി, ഒപ്പം നമ്മൾ ഇന്നലെ പരിചയപ്പെടുത്തിയ ആ ഒരു ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി പരിചയപ്പെടുത്തി. അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുവിട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.